സ്റ്റാർട്ടപ്പ് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു സാനിറ്റൈസർ ഡിസ്പെൻസറുമായിട്ടാണ്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും പി വി സി പൈപ്പും അതിൻ്റെ കണക്ടറുകളും ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു മോഡൽ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മൾ ഓൺലൈനായിട്ട് ഇത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 1000-1500 രൂപ മുതൽ സ്റ്റാർട്ടിങ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പി വി സി വെച്ച് ഈ ഒരു മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ 200-250 രൂപയുടെ ഉള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫുഡ് ഓപ്പറേറ്റിംഗ് ഡിസ്പെൻസറാണ്. നമ്മൾ ഈ ഒരു പെഡലിൽ ചവിട്ടുമ്പോൾ ഇതുപോലെ സാനിറ്റൈസർ വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ലൊരു സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 32mm ടി ജോയിൻ്റാണ് എടുക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് 10 സെൻറ്റിമീറ്ററോളം നീളമുള്ള രണ്ട് പി വി സി പൈപ്പ് കണക്ട് ചെയ്യാം. ശേഷം നമുക്ക് 2 32mm ടി ജോയിൻറ്റ് കൂടി വേണം. അത് നമുക്ക് ഈ രണ്ട് എൻഡിലുമായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് 12 സെൻറ്റിമീറ്ററിൻ്റെ 4 PVC പൈപ്പിൻ്റെ പീസ് കൂടി വേണം. അത് നമുക്ക് ഡി ജോയിൻറ്റിൻ്റെ 4 മൂലയിലൂടി കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് 32mm എൻഡ് ഗ്യാപ്പ് വേണം. അപ്പോൾ ഈ 4 മൂലയിലുമായിട്ട് നമ്മൾ എൻഡ് ഗ്യാപ്പ് കൂടിയും വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ചെയ്ത് വെച്ച ഈ ഒരു ജോയിൻറ്റിനുള്ളിൽ മുഴുവനായിട്ടും നമ്മൾ മണ്ണ് നിറക്കുന്നുണ്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാൻഡ് മറിഞ്ഞ് വിടാതിരിക്കാനാണ്. ഇനി നമുക്ക് 32mm 80cm നീളമുള്ളൊരു പൈപ്പ് എടുക്കാം. അതിന് താഴെയായി ഇതുപോലെ നീളത്തിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് 25mm ഒരു 1 മീറ്റർ നീളമുള്ള ഒരു പൈപ്പ് കൂടി വേണം. ഇനി നമുക്കൊരു എൽബോണ് വേണ്ടത്. ഇത് വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന എൽബോണ്. ഇത് 25mm പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നല്ല ഫിക്സായി കയറിയിരിക്കും. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ആ വലിയ പൈപ്പിനുള്ളിലൂടെ ഈ ചെറിയ പൈപ്പ് പാസ് ചെയ്തതിന് ശേഷം ഈ ഹോള് വഴിയാണ് നമുക്ക് ഈ എൽബോ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്യാം. നമ്മളെ പൈപ്പിനിട്ട ഹോള് ഇതുപോലെ നീളത്തിലിട്ട് കൊടുക്കണം. എന്നാലേ ഉള്ളൂ നമ്മൾ ഈ എൽബോ ഇതുപോലെ മേലേക്കും താഴേക്കും ഇങ്ങനെ പോകുള്ളൂ. ഇത് നമ്മളെ പെഡലാണ്, നമ്മൾ സാനിറ്റൈസർ ഡിസ്പെൻസറിൻ്റെ പെഡലാണ്. അപ്പം ഇനി നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഫ്രെയിമിൽ സെറ്റ് ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ അത് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് 32mm ഒരു ടി ജോയിൻ്റ് കൂടി വേണം. അത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ അതും താഴെയുള്ള എൽബോയും ഒരേ ഡയറക്ഷനിലേക്കാവണം. ഇനി നമുക്കൊരു പ്ലൈവുഡിൻ്റെ പീസാണ് വേണ്ടത്. ഇത് നമ്മൾ നടുവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആ 32mm ടി ജോയിൻറ്റിൽ വീഡിയോയിൽ കാണുന്ന പോലെ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് 32mm 20cm ഒരു പൈപ്പ് കൂടി ഇതുപോലെ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് 25mm പൈപ്പിൽ ഇതുപോലെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഒരു എൽബോയിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ എൽബോ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റാൻഡിൻ്റെ ഹെഡ് പോർഷനിലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സ്റ്റാൻഡിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളത് ഒരു ദിവസത്തോളം പെയിൻ്റ് അടിച്ച് ഉണങ്ങാൻ വെച്ച് നമ്മൾ ഈ പിറ്റേസാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഇതുപോലെ സാനിറ്റൈസറും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഭാഗം പൊന്തിച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ മതി. നമ്മളിവിടെ ഒരു പി വി സി ഒരു പീസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കുപ്പി ഇതിൽ തെന്നിപ്പോവാതിരിക്കാനാണ്. പിന്നെ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് സാനിറ്റൈസർ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഭാഗത്തെ മോഡലിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു ലെഗിന് ആട്ടം ഉണ്ടായിരുന്നു. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്
നമ്മളിവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതുപോലുള്ള എൻഡ് ഗ്യാപ്പായിരുന്നു ഇവിടെ ഇട്ടിരുന്നത്. അത് മാറ്റിയിട്ട് നമ്മളിവിടെ ഒരു എൽബോ ഇട്ടതിന് ശേഷം അതിൽ നിന്ന് രണ്ട് കണക്ടർ കൊടുത്ത് പിന്നെ അതിൽ ഒരു ടി ജോയിൻ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മളിവിടെ എൻസീലിട്ട് വെച്ചിരിക്കുകയാണ്. വീട് മാറ്റി നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.